അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്തായം എന്ന പാഠഭാഗമായിരുന്നു എടുത്തത്. എല്ലാവരും വായിക്കുകയും പഠിക്കുകയും ചെയ്തല്ലോ. ഇനി ഇന്ന് ഏറ്റുമാനൂർ സോമദാസന്റെ ഓമനയുടെ ഓണം എന്ന ഒരു കവിതയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഓമനയുടെ ഓണം, ഇതിൽ ഓമന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഓണം വരുമ്പോൾ ഉണ്ടാകുന്ന ആ കുട്ടിയുടെ ആഹ്ലാദവും സന്തോഷവും ഒക്കെയാണ് ആഗ്രഹങ്ങൾ. നിങ്ങൾക്കും ഉണ്ടാവും പെരുന്നാൾ വരുമ്പോൾ, പിന്നെ മറ്റുള്ള ഹോളിഡേയ്സിൽ ചില ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും, ബർത്ത്ഡേ എന്നിവയൊക്കെ വരുമ്പോൾ നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. വീട്ടിൽ എന്തെങ്കിലും പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം, സ്വീറ്റ്സ് കഴിക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളും അല്ലേ, സന്തോഷങ്ങളും ആഹ്ലാദമൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം സന്തോഷത്തെക്കുറിച്ചും ആഗ്രഹത്തെക്കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ, ഓമനയുടെ ഓണം എന്ന കവിതയിൽ കവിതയുടെ രചയിതാവ് ഏറ്റുമാനൂർ സോമദാസൻ നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും കവിത ശ്രദ്ധിക്കാലോ, നോക്കാം. എല്ലാവരും നിങ്ങൾ കവിത വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിക്കണം. നമ്മുടെ ഇൻ്ററാക്ഷൻ ക്ലാസ്സിൽ എല്ലാവരും നിങ്ങൾ ഇഷ്ടമുള്ള ഭാഗം നിങ്ങളുടെ മലയാളം ടീച്ചറിന് ചൊല്ലിക്കേൾപ്പിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പാരഗ്രാഫും പാഠത്തിൻ്റെ പാരഗ്രാഫൊക്കെ വായിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വായിച്ചു കൊടുത്തല്ലോ. അതുപോലെ ഈ കവിതാഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീച്ചേഴ്സിന്, മലയാളം ടീച്ചേഴ്സിന് വായിച്ച് ചൊല്ലിക്കേൾപ്പിക്കണം കേട്ടോ. നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവർക്കും കവിത ഇഷ്ടമാണല്ലോ. കഥയേക്കാളും അതുപോലെ തന്നെ മറ്റുള്ള പാഠഭാഗങ്ങളെക്കാളും കൂടുതൽ കവിതയാണ് ഇഷ്ടം. നോക്കാം, ഞാൻ ഈ കവിതയുടെ ആശയമാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഓരോ നാല് വരിയിലും ശ്രദ്ധിക്കാം. ആദ്യത്തെ നാല് വരി നോക്കാ. മഞ്ഞ കോടിയുമായി എൻ അച്ഛൻ പൊന്നോണത്തിന് വരുമല്ലോ. കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണന്നല്ലോ. അതായത് ഓണം വരുമ്പോൾ ഓമനയുടെ അച്ഛൻ മഞ്ഞ കോടിയുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഓമനക്ക് ഉണ്ടാകുന്ന സന്തോഷം, നിങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങളും ഡ്രസ്സും പെരുന്നാളിനൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് കൊടുന്ന് തരുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ആ ഒരു സന്തോഷം തന്നെയാണ് ഓമനയും കവിതയിൽ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ആ കുട്ടിയുടെ സന്തോഷത്തെ കുറിച്ചാണ് അടുത്ത വരികളിൽ പറയുന്നത്. ശ്രദ്ധിക്ക്, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണിന്നല്ലോ. അതായത് കാർമേഘം മൂടിയ കർക്കിടകം, ആ സമയത്താണ് ഓണൊക്കെ വരാറ്. കർക്കിടക മാസത്തില് ആകാശം മൊത്തം കാർമേഘം മൂടിയിട്ടുണ്ടാവും. ആ കാർമേഘം മൂടിയ വിണ്ണിൽ, വിണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ, വെളിച്ചം വന്ന പോലെ കാവടി തുള്ളി അണിഞ്ഞിട്ട്, വെളിച്ചത്തിന്റെ കാവടിയാട്ടം ആരുടെ മനസ്സില്, ഓമനയുടെ മനസ്സിൽ. എന്താ കാരണം, എന്താ കാരണം? ആ അച്ഛൻ മഞ്ഞ കോടിയുമായിട്ട് വന്നതാണ് അവളുടെ മനസ്സില് എന്തെന്നില്ലാത്ത സന്തോഷം വരാൻ കാരണം. അപ്പൊ ആദ്യത്തെ നാല് വരി എന്താണ്, ആ ഓമനയുടെ സന്തോഷത്തെ കുറിച്ചും ആഗ്രഹത്തെ കുറിച്ചൊക്കെയാണ്. ഇനി അടുത്തത്, ഓണം വരുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തണ്ടേ, അതിനെ കുറിച്ചാണ്. ശ്രദ്ധിക്ക, മുറ്റൻ ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളം എഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. ഓണം വരുമ്പോ, ഓണം വരുന്നതിന് മുമ്പ് തയ്യാറെടുപ്പ് നടത്താണ്. മുറ്റം നല്ല തൂത്തുവാരി വൃത്തിയാക്കണം, എന്നിട്ട് പുത്തൻ പൂക്കളം പൂക്കളമിടണം, എന്നിട്ട് ആ പൂക്കളത്തിന്റെ ഒത്ത നടുക്കായിട്ട് ഓണത്തപ്പൻ അല്ലെ, മഹാബലിയുടെ ഓണത്തപ്പൻ എന്ത് ചെയ്യണം, ഓണത്തപ്പന്റെ പ്രതിഷ്ഠ വെക്കണം അല്ലെ, ചാണകം മെഴുകിയിട്ട് അതിലിങ്ങനെ ഓണത്തപ്പനെ ഇരുത്തണം, പൂക്കളൊക്കെ വരച്ചിട്ട് അതിനൊത്ത നടുവിൽ ഓണത്തപ്പനെ ചെയ്യണം. ഇവരൊക്കെ ചെയ്യുന്നതാണ് അല്ലെ, പൂക്കളം വരയ്ക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓണത്തെ കുറിച്ചുള്ള എങ്ങനെയാണ് അവർ തയ്യാറെടുപ്പ് നടത്തുന്നത്, ഓമനയും ഓമനയുടെ വീട്ടുകാര്. ആ ഓമന എങ്ങനെയാ തയ്യാറെടുപ്പ് നടത്തുന്നത്, മുറ്റൻ ചെത്തി വെടിപ്പാക്കണം, പിന്നെ പുത്തൻ പൂക്കള എഴുതണം, പിന്നെന്താണ്, ഓണത്തപ്പനെ ഒത്ത നടുക്കായിട്ട് ചാണകം മെഴുകിയിട്ട് ഇരുത്തണം.
മനസ്സിലായോ? അപ്പൊ ഈ എട്ട് വരികളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത നോക്കാം, മഞ്ഞ പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറവ് വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയും അഴകില്ല. അടുത്തത് എന്തിനെ കുറിച്ചാ പറയണത്? ആ ഓമനയുടെ ഭംഗിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് മഞ്ഞ പുടവ, എല്ലാവരും ഓണത്തിന് മഞ്ഞ പുടവ, പുടവ എന്ന് പറഞ്ഞ വസ്ത്രം അല്ലെ, മഞ്ഞ വസ്ത്രമാണ് ഉടുക്കാറ്. അത് ഉടുത്തു കഴിഞ്ഞാൽ അവളുടെ ഭംഗി പറഞ്ഞാ തീരില്ല. ഇനി അവളുടെ ഭംഗി എന്തുപോലെയാണ്? ആ തങ്കച്ചിറക് വിരുത്തി വരും. വിരുത്തി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടർത്തിയിട്ട് ഇങ്ങനെ വരുന്ന മഞ്ഞ ചിറക് വിടർത്തി വരുന്ന ചെറു തുമ്പി, അതിനേക്കാളും അഴകാണ് ആര് മഞ്ഞപ്പുടവ ധരിച്ചാല്? ഓമന. അപ്പൊ ഓമനയുടെ ഭംഗിയെ കുറിച്ചാണ് അതില് വർണ്ണിക്കുന്നത്. പിന്നെ ഇനിയും തീർന്നിട്ടില്ല, ഓമനയെ കുറിച്ച് ഇനിയും വർണ്ണിക്കുകയാണ് അടുത്ത വരികളിൽ. മുത്തുക്കൂട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല. അതായത് മുത്തുക്കൂട പൊന്നാണെങ്കിലും പൊൻ നിറമേന്തി നിൽക്കുന്ന മുക്കുറ്റി അല്ലേ, ആ മുക്കുറ്റി ഇത്ര ഗമയില്ല. കോളാമ്പിപ്പൂ ചാർത്തിടും ഓണക്കോടിയും ഇതിനോട് പറ്റില്ല. കോളാമ്പിപ്പൂവ്, കോളാമ്പിപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, ഇതിന്റെ ഭംഗിയൊക്കെ കവച്ചു വെക്കുന്നതാണ് ആരുടെ ഭംഗി? ഓമനയുടെ ഭംഗി. മനസ്സിലായോ? അപ്പൊ ഓമനയുടെ ഭംഗിയെ കുറിച്ചാണ് ആ വരികളിൽ പറഞ്ഞത്. അടുത്തത് നോക്കാം, അടുത്തത് അച്ഛന്റെ സ്നേഹത്തെ കുറിച്ചാണ്. മടിയിലിരുത്തി കുഞ്ഞി കൈകളിൽ ഉരുള ഉരുട്ടിത്തരും അച്ഛൻ. അച്ഛൻ എന്നെ മടിയിലിരുത്തിയിട്ട് ആ കുഞ്ഞു കൈകളില് ചോറിന്റെ ഉരുള ഉരുട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചു തരും. പിന്നെ അമ്മൂമ്മ, എല്ലാവർക്കും അമ്മൂമാരെ, വല്യമ്മാരെ, വല്യ അതുപോലെ വല്യപ്പാരെ, മുത്തശ്ശിമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇവിടെ ഓമനയുടെ അമ്മൂമ്മ കായ വറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വെക്കാണ്. കായ വറുത്തത് ഭരണിയിലാക്കിയിട്ട് കലവറയില് കൊണ്ടുവെക്കാണ്. വീട്ടിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും, ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കായ വറുത്തത് അല്ലെ, ചിപ്സ് അതല്ല സാധനം കഴിച്ചിട്ടുണ്ടാവും. അതുണ്ടാക്കിയിട്ട് അമ്മൂമ്മ എന്ത് ചെയ്യുന്നു? കലവറയിൽ, അലമാരയിൽ ഭദ്രമായി കൊണ്ടുവെക്കുന്നു. പിന്നെ ഓണസദ്യയോ ദോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. ഓണസദ്യ എന്ന് കേൾക്കുമ്പോ തന്നെ നാവിൽ നിന്ന് വെള്ളം ചാടും അല്ലെ, കൊതിയുടെ പെരുവെള്ളമായിരിക്കും. അത് നല്ലൊരു പ്രയോഗമാണ്. അതായത് ഓണത്തിന് പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, സദ്യക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും. അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ വിഭവങ്ങളാണ് എന്നുള്ളത്. അത് എന്ന് കേൾക്കും, ഓണസദ്യ എന്ന് കേൾക്കുമ്പോ തന്നെ നാവിൽ നിന്ന് വെള്ളം ചാടും. അതിനെ കുറിച്ചാണ്. മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. പിന്നെ ഓമനയുടെ മാമൻ എന്ത് ചെയ്യും? കിളിയൂഞ്ഞാൽ, മാവിൻ കൊമ്പത്ത് കിളിയൂഞ്ഞാൽ, ചെറിയ ഊഞ്ഞാല് കെട്ടിത്തരും. പണ്ടൊക്കെ കുട്ടികൾക്ക് ഊഞ്ഞാലാട്ടം ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ച പാട്ടുകളും എല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം. അപ്പോ ഊഞ്ഞാലിങ്ങനെ ആടുമ്പോ പഠിച്ച പഴയ പാട്ടുകൾ, മുത്തശ്ശിമാരൊക്കെ ചൊല്ലി കേൾപ്പിച്ച പാട്ടുകൾ ഇങ്ങനെ ഓർമ്മയിൽ വരും. തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടു കളിച്ചു തകർക്കണം. പിന്നെ തൊടിയിൽ, തൊട്ടാവാടിയൊക്കെ ഉള്ള തൊടി പാടത്തൊക്കെ ആ കിളിത്തട്ടു കളി, പല പല കളികൾ കളിച്ച് ഇങ്ങനെ രസിച്ച് നടക്കണം. അവസാനമായിട്ട് കവി പറയാണ്, ശർക്കര മാവിൻ ചോട്ടിൽ ഒരു ഓമൽ പച്ചില മെത്ത വിരിക്കണം. ശർക്കര മാവ്, നല്ല തേൻ പോലെയുള്ള മാമ്പഴം നൽകുന്ന മാവിൻ്റെ ചോട്ടില് പച്ചില മെത്ത വിരിക്കണം. എന്നിട്ട് മെത്തയിൽ അങ്ങനെ ചാഞ്ഞു കിടന്നിട്ട് മുത്തശ്ശിയുടെ കഥ കേട്ടിട്ട് ഇങ്ങനെ വിശ്രമിക്കണം, ഉറങ്ങണം. ആ നല്ല കാറ്റും മുത്തശ്ശിയുടെ കഥയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആ ശർക്കര മാവിൻ്റെ ചോട്ടില് പച്ചില മെത്ത വിരിച്ചിട്ട് ഇങ്ങനെ അവിടെ കിടക്കണം, മുത്തശ്ശിയുടെ കഥകൾ കേൾക്കണം അല്ലേ. എല്ലാവർക്കും കവിത ഇഷ്ടമായല്ലോ, ഇഷ്ടായോ? അപ്പൊ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇന്ററാക്ഷൻ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള, നിങ്ങൾ അധ്യാപകരുമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ ഉണ്ടാവും ഇന്ററാക്ഷൻ ക്ലാസ്സിലും, അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ ഇതിലെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും കേട്ടോ. അപ്പം ഇനി വീണ്ടും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.